ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മക്കളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ മക്കൾക്ക്? എന്തൊക്കെയായിരുന്നു? രോഗിലേപനം എന്ന കൂദാശ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഈ കൂദാശ ആർക്കാണ് നൽകുന്നതെന്ന് പഠിച്ചു. ഈശോയാണ് രോഗിലേപനം എന്ന കൂദാശ സ്ഥാപിച്ചത്. ഈശോ തൻ്റെ രോഗികളെ സുഖപ്പെടുത്താനുള്ള അധികാരം തൻ്റെ ശിഷ്യന്മാർക്ക് കൈമാറി നൽകി. ശിഷ്യന്മാരിലൂടെ ഈ അധികാരം ഇന്ന് സഭയിൽ തുടരുന്നു. പിന്നെ നമ്മളെന്താ പഠിച്ചത്? യാക്കോബ് സ്ലീഹായുടെ പ്രബോധനം അഥവാ രോഗിലേപന കൂദാശയുടെ ആദിമ രൂപം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി ഇന്ന് നമുക്കതിൻ്റെ ബാക്കി ഭാഗം പഠിക്കാം. ഇന്ന് ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് ഈ കൂദാശ, രോഗിലേപനം എന്ന കൂദാശ എങ്ങനെയാണ് പരികർമ്മം ചെയ്യുന്നത് എന്നാണ്. എങ്ങനെയാണ് പരികർമ്മം ചെയ്യുന്നത് മക്കൾ കണ്ടിട്ടുണ്ടോ? മറ്റുള്ള കൂദാശകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ? ഏതൊക്കെയായിരുന്നു? മാമോദിസ നമ്മൾ പോയിട്ടുണ്ട്, അനുരഞ്ജന കൂദാശ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ചേട്ടനും ചേച്ചിമാരൊക്കെ കുമ്പസാരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ കുമ്പസാരിക്കുന്നത് കണ്ടിട്ടില്ലേ. അതുപോലെ തൈലാഭിഷേകം കണ്ടിട്ടുണ്ട്, വിശുദ്ധ കുർബാന കണ്ടിട്ടുണ്ട്, വിവാഹം, തിരുപ്പട്ടവും മിക്കവാറും എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാകും. എന്നാൽ രോഗിലേപനം എന്ന കൂദാശ നൽകുന്നത് നമ്മൾ മിക്കവാറും കാണാൻ സാധ്യതയില്ല. കാരണം ഈ കൂദാശ നൽകുന്നത് രോഗികൾക്കാണ്. അപ്പോൾ രോഗികൾ ആശുപത്രിയിലാണെങ്കിൽ അച്ഛൻ ആശുപത്രിയിൽ ചെന്നിട്ടായിരിക്കും രോഗിക്ക് ഈ കൂദാശ നൽകുന്നത്. അതല്ലെങ്കിൽ വീടുകളിൽ രോഗിയായിട്ട് കഴിയുകയാണെങ്കിലോ അച്ഛൻ വീട്ടിൽ ചെന്നിട്ടായിരിക്കും ആ രോഗിക്ക് ഈ രോഗിലേപനം എന്ന കൂദാശ നൽകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ആരുടെയെങ്കിലും വീടുകളിൽ രോഗിലേപനം എന്ന കൂദാശ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിലായിരിക്കാം ഈ കൂദാശ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വിഷമിക്കേണ്ട, നമുക്കിപ്പോൾ പഠിക്കാം അതെങ്ങനെയാണ് പരികർമ്മം ചെയ്യുന്നത് അല്ലെങ്കിൽ രോഗിലേപനം എന്ന കൂദാശ എങ്ങനെയാണ് നൽകുന്നത് എന്ന്. ഈ കൂദാശ പരികർമ്മം ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും വിശുദ്ധീകരണത്തിനും പാപമോചനത്തിനും രോഗസൗഖ്യത്തിനും വേണ്ടിയിട്ടുള്ള കൈവെപ്പ് പ്രാർത്ഥനയും വിശുദ്ധ തൈലം കൊണ്ടുള്ള ലേപനവുമാണ് നടത്തുന്നത്. എന്തൊക്കെയാണ്? ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും വിശുദ്ധീകരണത്തിനും പാപമോചനത്തിനും രോഗസൗഖ്യത്തിനും വേണ്ടിയിട്ടുള്ള കൈവെപ്പ് പ്രാർത്ഥനയും വിശുദ്ധ തൈലം കൊണ്ടുള്ള ലേപനവുമാണ് നടത്തുന്നത്. ഇനി വിശുദ്ധ തൈലം എവിടെയൊക്കെയാണ് ലേപനം ചെയ്യുന്നത് രോഗിയുടെ? രോഗിയുടെ നെറ്റിയിൽ, കണ്ണുകളിൽ, ചെവികളിൽ, അധരങ്ങളിൽ, കൈകളിൽ, കാലുകളിൽ, ഇത്രയും ഭാഗങ്ങളിൽ തൈലം പൂശി അച്ഛൻ രോഗിക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയാണ് രോഗിലേപനം എന്ന കൂദാശ കൊടുക്കുന്നത്. ഈ തൈലം പൂശുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കുന്നത്? നെറ്റിയിലെ തൈലം പൂശുമ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കും ശാരീരികവും മാനസികവുമായിട്ടുള്ള രോഗസൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശുദ്ധ തൈലം കൊണ്ട് ലേപനം ചെയ്യുന്നു. കണ്ണുകളിൽ വിശുദ്ധ തൈലം പൂശുമ്പോൾ ദിവ്യമഹത്വം ദർശിച്ച നിൻ്റെ കണ്ണുകൾ നിനക്ക് പാപഹേതു ആയിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നോട് ക്ഷമിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശുദ്ധ തൈലം കൊണ്ട് ലേപനം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇനി ചെവികളിൽ വിശുദ്ധ തൈലം പൂശുമ്പോൾ എന്താ പറയുന്നത്? ദൈവത്തിൻ്റെ വചസ്സുകൾ കേട്ട നിൻ്റെ കാതുകൾ നിനക്ക് പാപഹേതു ആയിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നോട് ക്ഷമിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ചെവികളിൽ വിശുദ്ധ തൈലം പൂശുന്നു. ഇനി അധരങ്ങളിൽ പൂശുമ്പോൾ എന്താ പറയുന്നത്? നിൻ്റെ നാവുകൾ, ദൈവത്തിൻ്റെ വചനം ഉച്ചരിച്ച നിൻ്റെ നാവുകൾ നിനക്ക് പാപഹേതു ആയിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നോട് ക്ഷമിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശുദ്ധ തൈലം പൂശിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. കൈകളിലാണെങ്കിലോ, മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ദൈവം നൽകിയ നിൻ്റെ കരങ്ങൾ കൊണ്ട് നീ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നോട് ക്ഷമിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൈകളിലും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തൈലം പൂശി അച്ഛൻ രോഗിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ഇനി പാദങ്ങളിലാണെങ്കിലോ, ദേവാലയത്തിനകത്ത് സഞ്ചരിച്ച നിൻ്റെ പാദങ്ങൾ നിനക്ക് പാപഹേതു ആയിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നോട് ക്ഷമിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശുദ്ധ തൈലം പൂശിക്കൊണ്ട് അച്ഛൻ രോഗിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് രോഗിലേപനം എന്ന കൂദാശ നൽകുന്നത്. ഇനി ഇങ്ങനെയൊരു കൂദാശ നൽകുന്നത് വഴി അയാൾക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ലഭിക്കുന്നത്? പ്രധാനമായിട്ടും ഒന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുന്നു. രണ്ടാമതായിട്ടോ പാപമോചനം ലഭിക്കുന്നു. മൂന്നാമതായിട്ട് രോഗസൗഖ്യം ലഭിക്കുന്നു. അതുവഴി ശാരീരികവും മാനസികവുമായ പൂർണ്ണ ആരോഗ്യം കിട്ടുന്നു. ആന്തരികവും ബാഹ്യവുമായ വിശുദ്ധി കിട്ടുന്നു. അപ്പോൾ ഇത്രയും ഗുണങ്ങളാണ് രോഗിലേപനം എന്ന കൂദാശ സ്വീകരിക്കുന്നത് വഴി ലഭിക്കുന്നത്. ഇനി മരണത്തോട് അടുത്ത് നിൽക്കുന്നൊരു വ്യക്തിയാണെങ്കിലോ, അവർക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കാനും ഈ കൂദാശ അവരെ സഹായിക്കുന്നു. അതല്ല, രോഗാവസ്ഥയിലുള്ളവരാണെങ്കിലോ അവർക്ക് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനും ഈ കൂദാശ അവരെ സഹായിക്കുന്നു. ആദ്യകാലങ്ങളിൽ ഈ കൂദാശയ്ക്ക് അന്ത്യകൂദാശ എന്ന ഒരു പേര് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെ ഒരു പേരില്ല.
രോഗിലേപന കുദാശ എന്ന് തന്നെയാണ് സഭ ഈ കുദാശയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. നമുക്ക് ആന്തരികവും ബാഹ്യവുമായി ശുദ്ധി കിട്ടുന്നു, ശാരീരികവും മാനസികവുമായിട്ടുള്ള പൂർണ്ണ ആരോഗ്യം ലഭിക്കുന്നു. ഇതാണ് അതിൻ്റെ കാരണം. സഭ രോഗികളോട് വളരെയേറെ കാരുണ്യം കാണിക്കുന്നതെന്ന് നമ്മൾ കണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഈശോയുടെ ആഹ്വാനം അനുസരിച്ചുകൊണ്ടാണ് സഭ രോഗികൾക്ക് വേണ്ടി ഇത്രയേറെ പ്രാർത്ഥിക്കുകയും അവരെ ആത്മധൈര്യം കൊണ്ട് നിറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇനി ഇത് മാത്രമാണോ സഭ ചെയ്യുന്നത്? അല്ല, സഭയ്ക്ക് എത്രയേറെ ആശുപത്രികളാണുള്ളത് രോഗികളെ ശുശ്രൂഷിക്കുവാനായിട്ട്. അതുപോലെ തന്നെ എത്രയേറെ സന്യസ്തരാണ് ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്നത്. ഇനി വിശുദ്ധരുടെ ഗണത്തിലേക്ക് നോക്കിയാൽ തന്നെ എത്രയേറെ വിശുദ്ധരാണ് സ്വന്തം ജീവിതം രോഗികൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. അതിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ഏറ്റവും പ്രിയങ്കരിയായ വിശുദ്ധയാണ് മദർ തെരേസ. കൽക്കത്തയിലെ ചേരികളിൽ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട പാവങ്ങളെയും അഗതികളെയും ദുഃഖിതരെയും പീഡിതരെയും ശിശുക്കളെയും പിന്നെയോ കുഷ്ഠരോഗികളെയും എല്ലാവരെയും മദർ സ്വന്തമായിട്ട് സ്വീകരിച്ച് അവർക്കെല്ലാം വേണ്ടിയിട്ട് മദർ ശുശ്രൂഷ ചെയ്തു. ശിശുക്കൾക്ക് വേണ്ടിയിട്ട് മദർ ശിശുഭവൻ സ്ഥാപിച്ചു. മറ്റുള്ള കുട്ടികളെക്കാൾ ഈ കുട്ടികൾ മോശക്കാരാകരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവർക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകി അവർക്ക് വേണ്ട മറ്റുള്ള എല്ലാ കാര്യങ്ങളും മദർ ചെയ്തു കൊടുത്തു. എല്ലാ ദിവസവും രാവിലെ ശിശുഭവനിലെത്തി ഓരോ കുട്ടികളിലും ഉണ്ണീശോയെ ദർശിച്ചുകൊണ്ട് അവരെ ലാളിക്കുക എന്നത് മദറിൻ്റെ ഒരു സ്ഥിരം ശീലമായിരുന്നു. കുഷ്ഠരോഗികൾക്ക് വേണ്ടി ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിക്കുന്ന ഒരു കുഷ്ഠരോഗ ആശുപത്രി മദർ അവർക്ക് വേണ്ടിയിട്ട് സ്ഥാപിച്ചു. ഒരിക്കല് ഒരു വ്യക്തി മദറിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, 100,000 രൂപ തരാമെന്ന് പറഞ്ഞാൽ പോലും ഈ കുഷ്ഠരോഗികളെ ഒന്ന് തടാനായിട്ട് ഞാൻ തയ്യാറല്ല എന്ന്. അതിന് മറുപടിയായിട്ട് മദർ അയാളോട് പറയുന്നത് ഇപ്രകാരമാണ്, 100,000 രൂപ തരാമെന്ന് പറഞ്ഞാൽ ഞാനും ഒരു പക്ഷേ ഇവരെയൊന്നും തൊട്ടു എന്ന് വരില്ല. ഞാനിത് ചെയ്യുന്നത് എൻ്റെ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. കർത്താവിൻ്റെ ആഹ്വാനം അനുസരിച്ചാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഇതാണ് മദർ അദ്ദേഹത്തിന് മറുപടിയായിട്ട് കൊടുക്കുന്നത്. ഈ എളിയ സഹോദരന്മാർ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന ഈശോയുടെ വചനത്തെ മദർ സ്വന്തമായിട്ട് സ്വീകരിച്ചു. ഓരോ എളിയവരിലും മദർ ഈശോയെ ദർശിച്ചു. ഈശോയ്ക്ക് എങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നുവോ അതുപോലെ തന്നെ അവർക്കെല്ലാം മദർ ശുശ്രൂഷ ചെയ്തു. അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതിനുള്ള പ്രതിഫലം ഈശോ മദറിന് നൽകി. ഇല്ലേ, ജീവിച്ചിരിക്കുന്ന വിശുദ്ധ എന്നാണ് മദർ അറിയപ്പെട്ടത്. ഇതുപോലെ തന്നെ രോഗികൾക്ക് വേണ്ടിയിട്ട്, കുഷ്ഠരോഗികൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച വ്യക്തിയാണ് ഫാദർ ഡാമിയൻ. തൻ്റെ 33-ാമത്തെ വയസ്സിലാണ് ഫാദർ ഡാമിയൻ കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കാനുള്ള തൻ്റെ ദൗത്യം ഏറ്റെടുക്കുന്നത്. നിരാശയുടെയും സങ്കടത്തിൻ്റെയും ഒക്കെ നടുവിൽ കഴിയുന്ന 600 കുഷ്ഠരോഗികളുടെ ഇടയിലേക്കാണ് ഫാദർ ഡാമിയൻ ഇറങ്ങിച്ചെല്ലുന്നത്. അവർക്ക് പ്രതീക്ഷയായി കൈത്താങ്ങായിട്ടൊക്കെ ചെല്ലുന്നത്. ഒരു സർജനായിട്ടും അതുപോലെ നഴ്സായിട്ട്, കെട്ടിട നിർമ്മാണ തൊഴിലാളി, വൈദികൻ, ഇങ്ങനെ പല മേഖലകളിലും ഫാദർ ഡാമിയൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം കുഷ്ഠരോഗികൾക്ക് വേണ്ടി ഭവനങ്ങൾ നിർമ്മിച്ച് നൽകുമായിരുന്നു. ഏതെങ്കിലും വ്യക്തികൾ കുഷ്ഠരോഗം മൂലം മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ സംസ്കാര ചടങ്ങുകളൊക്കെ യഥാരീതിയിൽ ചെയ്യുവാനായിട്ട് ഫാദർ ഡാമിയാൻ പരിശ്രമിച്ചിരുന്നു. തൻ്റെ 49-ാമത്തെ വയസ്സിൽ കുഷ്ഠരോഗം ബാധിച്ച് തന്നെയാണ് ഫാദർ ഡാമിയാൻ മരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടല്ലോ, വിശുദ്ധർ എത്രയേറെ താല്പര്യത്തോടു കൂടിയിട്ടാണ് രോഗികളെ ശുശ്രൂഷിച്ചത്. കാരണം എന്തായിരുന്നു? ഈശോയുടെ ആഹ്വാനം അനുസരിച്ച്, അല്ലെങ്കിൽ അവർക്ക് ഈശോയോടുള്ള ഇഷ്ടമനുസരിച്ചിട്ടാണ് അവർ ഇപ്രകാരമെല്ലാം ചെയ്തത്. ഇനി രോഗിലേപനം എന്ന ശുശ്രൂഷയിൽ നമുക്കും പങ്കുകാരാകാനായിട്ട് സാധിക്കും. അത് എപ്രകാരമാണ്? നമ്മുടെ ക്രൈസ്തവരായി നമുക്ക് രോഗികളോട് കുറേ കർത്തവ്യങ്ങളുണ്ട്. നമ്മുടെ ക്രൈസ്തവ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്? രോഗികളെ ശുശ്രൂഷിക്കുക, അവരെ സന്ദർശിക്കുക, അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ അതിൽ പങ്കുകാരാകാൻ സാധിക്കുന്നത്? രോഗിലേപന കുദാശയുടെ ഉദ്ദേശം എന്താ? ശാരീരികവും മാനസികവുമായിട്ടുള്ള സന്തോഷവും ആരോഗ്യവും. അപ്പോൾ നമ്മൾ അവരെ കാണുകയും അവരെ സന്ദർശിക്കുകയും അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് മാനസികമായിട്ട് സന്തോഷം നൽകുകയാണ് അല്ലേ. അതുപോലെ തന്നെ ഈശോയുടെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഈശോയിൽ നിന്ന് അവർക്ക് രോഗസൗഖ്യം വാങ്ങിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളും പരോക്ഷമായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കാളികളാവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വീടുകളിൽ തന്നെ നമ്മുടെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പാരൻസ്, മുത്തശ്ശനും മുത്തശ്ശിക്കോ ഒക്കെ എന്തെങ്കിലും രോഗങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് ഭക്ഷണ സാധനങ്ങൾ എടുത്തു കൊടുക്കുക, കുടിക്കാനായിട്ട് വെള്ളം കൊടുക്കുക, അതുപോലെ തന്നെ അവർക്ക് കൃത്യസമയത്ത് മരുന്ന് ഒക്കെ എടുത്തു കൊടുക്കുക. അതല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് തലവേദനയാണ് അല്ലെങ്കിൽ കൈവേദനയാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ബാമൊക്കെ പുരട്ടി കൊടുത്ത് അവരെ ഒന്ന് സന്തോഷിപ്പിക്കുക അല്ലേ. അപ്പോൾ അവർക്ക് നമ്മൾ മാനസികമായിട്ടൊരു സന്തോഷം കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ശാരീരികമായിട്ട് ആശ്വാസം നൽകുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്കും
രോഗിലേപനം എന്ന ശുശ്രൂഷയിൽ പങ്കുകാരാകാനായിട്ട് സാധിക്കും. ഇതിൽ നമ്മെ സഹായിക്കുന്നവയാണ് കാരുണ്യപ്രവർത്തികൾ. കാരുണ്യപ്രവർത്തികൾ എത്ര എണ്ണമുണ്ട്? 14 എണ്ണമുണ്ട്. അതിൽ 7 എണ്ണം ആത്മീയങ്ങളും 7 എണ്ണം ശാരീരികങ്ങളുമാണ്. ശാരീരികങ്ങളിലാണ് രോഗികളെ ശുശ്രൂഷിക്കുന്ന കാര്യം വരുന്നത്. അപ്പോൾ നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. 1, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. 2, ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത്. 3, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക. പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം കൊടുക്കുക. 5, രോഗികളെയും തടവുകാരെയും സന്ദർശിക്കുന്നത്. 6, അവശരെ സഹായിക്കുന്നത്. 7, മരിച്ചവരെ അടക്കുന്നത്. അപ്പോൾ അതിൽ 5 നമുക്ക് രോഗിലേപന ശുശ്രൂഷയിൽ പങ്കുകാരാകാനായിട്ട് നമ്മെ സഹായിക്കുന്നത്. എന്തായിരുന്നു? രോഗികളെയും തടവുകാരെയും സന്ദർശിക്കുക. അപ്പോൾ അതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞതും. അതുതന്നെയാണ്, രോഗികളെ നമ്മൾ ശുശ്രൂഷിക്കുക, അവരെ സന്ദർശിക്കുക, അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഇനി നമുക്ക് ഇന്ന് മനഃപ്പാഠമാക്കാനുള്ള തിരുവചനം പഠിക്കാം. സങ്കീർത്തനം 34:8 നമുക്കിന്ന് പഠിക്കാനുള്ളത്. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവൻ. എന്താണ്? കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവൻ. പഠിച്ചല്ലോ എല്ലാവരും. ഇനി നമുക്ക് ഈ പാഠഭാഗത്തു നിന്നുള്ള എൻ്റെ തീരുമാനം. നമ്മൾ ഇത്രയും പഠിച്ചിട്ട് നമുക്ക് ഒരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കണമല്ലേ. അതെന്താണ്? രോഗികളോടും പ്രായമായവരോടും ഞാൻ കാരുണ്യത്തോടുകൂടി പെരുമാറും. എന്താണ് തീരുമാനം? രോഗികളോടും പ്രായമായവരോടും ഞാൻ കാരുണ്യത്തോടുകൂടി പെരുമാറും. അപ്പോൾ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം നമ്മളിന്ന് എന്തൊക്കെയാണ് പഠിച്ചതെന്ന്. നമ്മൾ ഫസ്റ്റ് എന്തായിരുന്നു പഠിച്ചത്? രോഗിലേപന കൂദാശ പരികർമ്മം ചെയ്യുന്നത് എങ്ങനെയാണ്, എങ്ങനെയാണെന്ന് പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ. പിന്നെ നമ്മളെന്താ പഠിച്ചത്? രോഗിലേപന കുദാശയിലൂടെ നമുക്ക് ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള വിശുദ്ധി ലഭിക്കുന്നു. രോഗിലേപന കുദാശ സ്വീകരിക്കുന്നത് വഴി നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? പരിശുദ്ധാത്മാവിനെ ലഭിക്കും, പാപമോചനം ലഭിക്കും, രോഗസൗഖ്യം ലഭിക്കും. ഇതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പിന്നെ നമ്മളെന്താ പഠിച്ചത്? രോഗികളോടുള്ള നമ്മുടെ ക്രൈസ്തവ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം? രോഗികളെ നമ്മൾ ശുശ്രൂഷിക്കണം, സന്ദർശിക്കണം, അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. പിന്നെയോ, നമുക്ക് രോഗം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രത്യാശയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതിന് നമുക്ക് അത്യാവശ്യമായിട്ട് ഉണ്ടായിരിക്കേണ്ട ഗുണം എന്താ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. എന്താണ്? ആഴമേറിയ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈശോയിൽ നിന്ന് അനുഗ്രഹങ്ങൾ അഥവാ രോഗസൗഖ്യമൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇത്രയും പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ ടീച്ചർ നിങ്ങൾക്കൊരു ആക്ടിവിറ്റി തരുവാണ്. കുട്ടികളായ നിങ്ങളുടെ തീരുമാനം നിങ്ങൾ പഠിച്ചല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ പ്രായമായവരെ അല്ലെങ്കിൽ രോഗികളായിട്ടുള്ളവരെ, നിങ്ങളുടെ ബന്ധുക്കളിലോ കൂട്ടുകാരിലോ ആരെങ്കിലും പ്രായമായവരെയും രോഗികളെയും ഒക്കെ നിങ്ങൾക്ക് എങ്ങനെ ശുശ്രൂഷിക്കാനായിട്ട് സാധിക്കും? കുട്ടികളായ നിങ്ങൾക്ക് അത് നിങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളുടെ സ്വന്തം സെൻറ്റൻസിൽ എഴുതുക, എന്നിട്ട് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. ഇനി നമുക്കൊരു ആക്ഷൻ സോങ് പഠിച്ചാലോ. നമ്മുടെ പാഠപുസ്തകത്തിലുള്ള ആടാം പാടാം എന്നുള്ള പാട്ട് നമുക്ക് ആക്ഷനിട്ട് ഒന്ന് പഠിക്കാം. രോഗികളെ സൗഖ്യമാക്കി പീഡിതർക്കു ശാന്തിയേകി, പാപികൾക്കു രക്ഷ നൽകി, ഈശോ എന്നാളും രോഗിയായി ക്ഷീണിതനായി തളർന്നാകെ കഴിയുമ്പോൾ ആശ്വാസത്തിൻ തൈലവുമായി അരികിലെത്തും വൈദികൻ്റെ കരത്തിലും കാണുന്നു ഞാൻ നിരന്തരം ഈശോനാഥനെ കിടുന്നു സ്നേഹകാരുണ്യം. രോഗികളെ സൗഖ്യമാക്കി പീഡിതർക്കു ശാന്തിയേകി. ആക്ഷൻ സോങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എന്തിനെക്കുറിച്ചായിരുന്നു ആക്ഷൻ സോങ്? ഈശോ രോഗികളെ സുഖപ്പെടുത്തുന്നതിനെക്കുറിച്ചായിരുന്നു. രോഗിയായിട്ടും ക്ഷീണിതരായിട്ടുമൊക്കെ നമ്മൾ കഴിയുമ്പോൾ ആശ്വാസമായിട്ട് ഈശോ വരുന്നു എന്നൊക്കെയായിരുന്നു അതിലെ വേർഡ്സ്. മക്കൾ ശ്രദ്ധിച്ചു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും പാട്ടും അതിനോടൊപ്പം ആക്ഷനും പഠിക്കുക. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.